ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെഡി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് ആകെപ്പാട് നമ്മൾ വെക്കേഷനാണ് വീഡിയോസൊക്കെ ഇടാറുള്ളത്. അപ്പം ഒന്നാമത്തെ കാരണം വീഡിയോസൊക്കെ എടുത്ത് ഇടാനുള്ള ഒരു മടി കാരണമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഹാൻഡ് മെയ്ഡ് മെഹന്തി സ്റ്റെൻസിൽ സ്റ്റിക്കറാണ് ഉണ്ടാക്കാനായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു വേസ്റ്റായിട്ട് നമ്മൾ കളഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ഇതാണ് എക്സ്റേ ഷീറ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും എത്ര ഇതുണ്ടാക്കണോ അത്രയും സ്റ്റെൻസിൽ ഉണ്ടാക്കണോ അത്രയും ഇതെടുക്കണം. അപ്പം ഇതൊക്കെ നമ്മൾ ആവശ്യത്തിൽ കുറച്ച് ഇതിനെടുക്കും, അത് കഴിഞ്ഞാൽ പുറത്ത് ഇടേക്കുവാണ്. അപ്പോൾ ഇതൊക്കെ വേസ്റ്റാണ്. എന്നിട്ട് നമ്മളിങ്ങനെ വേസ്റ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാക്കി എടുക്കുന്ന വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു. അതാകുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ നിന്ന് നമുക്കിനി സ്റ്റെൻസിൽസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇത് ഈ ഒരു ഐഡിയ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. അപ്പം ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് ഇപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി. ഇപ്പം ഞാനിങ്ങനെ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നി. ഇപ്പം അങ്ങനെ ചെയ്തതാണ്. ഇതിനകത്തൊക്കെ നമുക്ക് ഡിസൈൻ വേണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രിൻ്റ് ഔട്ട്സ് എടുക്കാം. അതായത് ഇങ്ങനത്തെ ഫ്ലോറിലും, അതായത് മെഹന്തി ഡിസൈൻസ് ഉണ്ടല്ലോ, നമ്മൾ കയ്യിലിടുന്ന മൈലാഞ്ചിൻ്റെ ഡിസൈൻസ് മറ്റേ എന്താ പറയുക, ഗൂഗിളിൽ നിന്നും അവിടുന്ന് അവിടെ നിന്നൊക്കെ എടുത്തിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഡിസൈൻ ചെയ്യുക. ഇത് ഞാൻ നേരത്തെ എന്തിനോ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്ന പ്രിൻ്റ് ഔട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനത്തെ പ്രിൻ്റ് ഔട്ട്സ് എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള എന്തിൻ്റെ നിങ്ങൾക്ക് സെൻസസ് ആണോ വേണ്ടത് അതിൻ്റെ പിക്ചേഴ്സ് എടുക്കുക. ഇപ്പം ഞാനിത് ജസ്റ്റ് ഒരു എന്താ പറയുക, എണ്ണേൻ്റെ ഒക്കെ ഭയങ്കര പാടാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇത് ഫ്ലോപ്പ് ആവുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പാണ്ഡേൻ്റെ ഇതാണ്, ഒരു ക്യൂട്ട് പാണ്ഡക്കുട്ടീൻ്റെ ഒരു എന്താ പറയുക പിക്ചറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് ഒരു പേപ്പറിലേക്ക് വരച്ചെടുക്കണം. നിങ്ങൾക്ക് മറ്റേ കൂടി ഡിസൈൻ വേണമെങ്കിൽ അങ്ങനത്തെ എടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളത് നമ്മുടെ മൈലാഞ്ചിക്ക് ഇടുന്ന ഡിസൈൻ ആയിക്കോട്ടെ, എന്ത് വേണമെന്ന് അറിയാം. ഇത് മൈലാഞ്ചി ഒന്നും ഇടാൻ അറിയത്തില്ലാത്തവർക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ പേപ്പറിലേക്ക് ഇതിനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എത്ര സൈസ് വേണോ അതൊക്കെ നമുക്ക് ആ ഒരു സൈസിനനുസരിച്ച് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു സൈസ് വരച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് സൈഡൊക്കെ കുറച്ച് കൂടിയിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് എന്താ പറയുക, വെട്ടി ലെവലാക്കണം. ഞാനിങ്ങനെ ഇഞ്ചു മാർക്ക് ഇട്ട് കൊടുത്തേക്കുന്ന അവിടെയെല്ലാം നമുക്ക് കട്ട് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് ഓർക്കാനായിട്ട് ഞാൻ വെച്ചേക്കുന്നതാണ്. അപ്പം ഓരോ ക്രാഫ്റ്റ്സും ഞാനിപ്പം വീഡിയോസൊന്നും ഇടാതെ ഞാൻ കുറേ എണ്ണം എടുത്ത് വെക്കും. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ വീഡിയോസിൽ ഓൾറെഡി കുറേ പാളലുകൾ പാളിയിട്ടുണ്ടാകും. അതൊക്കെ തരണം ചെയ്ത് വരുമ്പോഴത്തേക്കും എന്താ പറയുക, നമ്മുടെ എഡിറ്റിങ്ങിൽ പാളിപ്പോവും. എഡിറ്റിങ്ങിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് വരും. അപ്പം അങ്ങനെ ആകെപ്പാടെ കുറേ ഇതായിട്ടാണ് ഓരോ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഇതായിട്ട് കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. വഴിയെ പാളിപ്പോയതും പാളാത്തതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഞാനിങ്ങനെ വെട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എക്സ്റേ ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ സെല്ലോ ടേപ്പ് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് കറക്റ്റ് ഒന്ന് നിന്ന് തരാനായിട്ടാണ്. അപ്പോൾ ഇതാ അതിനു മുമ്പേ നമുക്ക് ഈ ഒരു എക്സ്റേ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് ആ ഒരു ചെറിയ സൈസിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് ഇത് കഴിഞ്ഞിട്ടാണ് ചെയ്താലും മതി. ഇനിയിപ്പോൾ ചെയ്യുന്നതിലാണ് എനിക്ക് ചെറിയൊരു പാളലും എത്തിയത്. അതായത് ഞാൻ കാണിച്ചു തരാം. അതേപോലെ നമുക്ക് നാല് സൈഡിലും സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇത് ആ ഒരു ഇതൊന്നും അനങ്ങാതെ ഇരിക്കാനായിട്ടാണ് കേട്ടോ. എക്സ്റേ ഷീറ്റിൽ നിന്ന് നമ്മൾ പ്രിൻ്റ് അതായത് ഇതിൻ്റെ ഇത് താഴേക്ക് വരുത്താനായിട്ടാണ് നമ്മൾ നോക്കുന്നത്, എക്സ്റേ ഷീറ്റിലേക്ക് വരുത്താനായിട്ട്. അപ്പം അത് നീങ്ങിപ്പോകാതെയൊക്കെ നിങ്ങൾ നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഈ ഇവിടെയാണ് എനിക്ക് പാളിയത്. ഞാൻ ഒരു എന്താ പറയുക, മഷിയില്ലാത്തൊരു പേന വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്നുള്ള ഇതിലായിരുന്നു ഞാനിരിക്കുന്നത്. അപ്പോൾ അടിയിലൊരു ബുക്കൊക്കെ വെച്ചെടുത്ത് ഞാൻ വരച്ചു. പക്ഷേ അത് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഏകദേശം കിട്ടിയതൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒരു എന്താ പറയുക മാർക്കറൊക്കെ വെച്ചിട്ട് വരച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. സ്കെച്ച് വെച്ചിട്ട് ഞാൻ എന്നിട്ട് വരച്ചപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് തിരിയുന്നതായിട്ട് വന്നത്. അല്ലാതെ പേന വെച്ച് വരച്ചിട്ട് എനിക്കൊന്നും തിരിയുന്നില്ല, കുറച്ചൊക്കെ തിരിയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു സ്കെച്ച് വെച്ച് വരച്ചത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് പേപ്പർ കട്ടർ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെയും കുറച്ചധികം പാളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് തന്നെ എല്ലാവരും ചെയ്യാം. അപ്പം നമുക്ക് നല്ല ഇതൊക്കെ ഉള്ളത് എന്താ പറയുക, ബ്ലേഡ് അങ്ങനെ എന്ത് വേണേൽ യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ചെവിയും കണ്ണും മൂക്കും അതേപോലെ എന്താ പറയുക കൈയും കാലും ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാതെ വിടുന്നെടുത്ത് ഞാൻ അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ പ്രിൻറ്റ്സ് എടുക്കാവുന്നതാണ്.
അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് വേറൊരു ബോധം ഉദിച്ചത്. അതിന് മുമ്പ് ഞാൻ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക. ആ ഒരു കട്ടറും കൂടി ആയതുകൊണ്ട് കട്ടർ പാളത് ഞാൻ മാക്സിമം നോക്കിയായിരുന്നു, എന്നാലും പാളി. അപ്പം ഇങ്ങനത്തെ ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. പിന്നെയാണ് എനിക്ക് ബോധം വെച്ചത് ഇങ്ങനത്തെ ഇതിൻ്റെ സൈഡിൽ ഇലകളും കായ്കളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും ഒക്കെ വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്കത് തോന്നാത്തതുകൊണ്ട് ഞാൻ പാണ്ഡേൻ്റെ അടുത്താണ്, കുറച്ച് പണിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാണ്ഡേൻ്റെ അടുത്താണ്. ഏതാണേലും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് നോക്കാം. അപ്പോൾ ഞാനിതൊരു ബ്രഷ് പെൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണേൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ബ്രഷ് പെൻ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്തിട്ട് ചെറുപറ അടിച്ചു കൊടുക്കുക. ഇവിടെ എവിടെ ഒന്നും ഇല്ല, എക്സ്റേ ഷീറ്റും കൂടെ ആയതുകൊണ്ട് എവിടെ മഷിയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ, മാർക്കറൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും നമുക്കത് തുടച്ചെടുക്കാവുന്നതാണ്, അങ്ങനെ പറ്റി പിടിച്ചിരിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ചെറുപറന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മൂക്ക് മിസ്സായിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ അവസാനം ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ അടിച്ചു കൊടുക്കുക. പിന്നെ എനിക്കൊരു പ്രശ്നം പറ്റിയത് ആകെപ്പാടെ ഫുള്ളും വാഹതാണ്. പിന്നെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കട്ട് കട്ട് ചെയ്യാതെ വിട്ടേക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, അവിടെ നിന്ന് ജോയിൻ്റ് ആയിട്ടില്ലായിരുന്നു കണ്ടത്. ഇത് മാറ്റുമ്പം ജസ്റ്റ് ഞാൻ അതൊന്ന് ജോയിൻ്റാക്കി കൊടുത്തേക്കുവാണ്. ആ ഒരു വട്ടവും ആ താഴത്തെ ഒരു വട്ടവും ഞാൻ ജോയിൻ്റാക്കി കൊടുത്തേക്കുന്നതാണ്, കാരണം അവിടെ ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അടുത്തൊരെണ്ണം വരച്ച് തരാം. നമുക്ക് രണ്ടെണ്ണത്തിന് വരയ്ക്കാം. ഇഷ്ടംപോലെ എണ്ണത്തിന് എന്താ പറയുക, റീയൂസബിളാണ് സാധനം. അതായത് ഒറ്റവട്ടം യൂസ് ചെയ്യാവുന്നതല്ല. നമുക്ക് ഇപ്പം മെഹന്തിയൊക്കെ ഇടണമെങ്കിൽ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കുന്നിട്ട് ഇപ്പോൾ നമുക്ക് കുറേ വട്ടം അത് തന്നെ ഇടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്യാം, അങ്ങനത്തെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അധികം പണിയൊന്നുമില്ല. എക്സ്ട്രാ ഷീറ്റൊക്കെ നമ്മൾ വെറുതെ കളയുന്നതാണല്ലോ. അപ്പോൾ ഇത് മാറ്റുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇത് നമ്മളിനെ ജോയിൻ്റ് ആക്കി കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ തന്നെ മറ്റേ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഈ ഒരു കൈ ഇതൊക്കെ ഇത് ചെയ്യേണ്ടതാണ്, പക്ഷെ ഞാൻ ചെയ്തില്ല, ഞാൻ വിട്ടുപോയതാണ്. ഇതെല്ലാം ഉണ്ടാക്കിയെല്ലാം കാണിച്ച് കഴിഞ്ഞ് ഫൈനൽ ലുക്ക് എടുക്കാറായപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതേപോലെ വേണമെങ്കിൽ നമുക്കൊന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഇത് ഫൈനൽ ലുക്ക്. പക്ഷേ എന്തൊക്കെ വന്നാലും നമ്മൾ ഒട്ടും അറിയത്തില്ലാത്തവർക്കാണ് ഞാൻ ഈ ഒരു ഇത് ഇതാക്കുന്നത്. അപ്പോൾ എന്തൊക്കെ വന്നാലും ഇത് നല്ല യൂസ്ഫുള്ളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോസ്. ഇനിയും ഇതേപോലത്തെ പാളിപ്പോയതും പാളാത്തതും ആയിട്ടുള്ള കുറേ ക്രാഫ്റ്റ് വീഡിയോസും അങ്ങനത്തെ പല ടൈപ്പ് വീഡിയോസൊക്കെ ആയിട്ട്, ഷോർട്സും ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഫുൾ വീഡിയോൻ്റെ മെയിൻ പ്രശ്നം ഇത് എഡിറ്റ് ചെയ്തിടുന്നുള്ള ഇതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഏത് ഡിസൈന് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ബൈ.